യു ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് ബെന്നി ബഹനാൻ മാറിയ കാര്യത്തിൽ വിശദീകരണവുമായി പുതിയ കൺവീനർ എം എം ഹസൻ രംഗത്തെത്തിയിരിക്കുന്നു. ഒരാൾക്ക് ഒരു പദവി നിർദ്ദേശം വെച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഇതനുസരിച്ചാണ് പദവി മാറ്റം. ജോസ് കെ മാണിയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹസൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് അല്പം മുമ്പ് വിശദമാക്കി. രാജ്യനാടകീയമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം തലേ ദിവസം ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹം രാജിവെക്കും. പത്രസമ്മേളനം, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച പറയാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ രാജിവെച്ചു. അത്രയേ ഉള്ളൂ. ഇനി ഗവൺമെന്റിനെതിരായിട്ട് അദ്ദേഹം പല കാര്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ആശയം മുമ്പോട്ട് വച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. എം എൽ എ എം പി എന്നുള്ളവർ ആ പൂർണ്ണമായി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പാർട്ടി പദവികൾ അല്ലാത്തവർക്ക് കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്കകത്ത് പൊട്ടിത്തെറിയില്ല. പിന്നെ അല്ലേ എ ഗ്രൂപ്പിൽ ബെന്നി ഉമ്മൻചാണ്ടിയിൽ നിന്ന് അകലുന്നു, രമേശിനോട് എടുക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകൾ. അല്ല, പുള്ളി അകന്നാലല്ലേ എടുക്കേണ്ട കാര്യമുള്ളൂ. ഉമ്മൻചാണ്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളല്ലേ ബെന്നി. അത് ബെന്നി പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. മുരളീധരൻ ഉന്നയിച്ചത് അതൊരിക്കലും ശരിയല്ല. ആ വാദം ശരിയല്ല. അവർ അടിയന്തര കാര്യങ്ങൾ അവരാലോചിച്ച് തീരുമാനിക്കും. ബാക്കി നയപരമായ എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലോ പാർട്ടിയുടെ ഫോറങ്ങളിലോ ചർച്ച ചെയ്ത് തീരുമാനിക്കാറുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. അവരെ പുറത്താക്കിയതാണോ ഇനിയും അവരെ സ്വീകരിക്കാം? ഒരിക്കൽ ഞാൻ അവരെ പുറത്താക്കിയതല്ല. കെ എം മാണിയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾ യഥാർത്ഥത്തിൽ മാണി സാറിൻ്റെ അവരുടെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ സ്മരണയെ അവർ ആദരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിൽക്കേണ്ടത് യു ഡി എഫിലാണ്. ഒരു എൽ ഡി എഫിലേക്ക് പോട്ടെ എന്നുള്ളത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ യു ഡി എഫിൻ്റെ അടിത്തറ വളരെ ശക്തമാണ്. യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ ആളുകളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും.